നാരായണ 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 കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമാണ് സാഖ്യയോഗം. ആ സാഖ്യയോഗത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അതാദ്യം നമുക്കൊരു 3 തവണ വായിക്കാം. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണ് ഇത് എന്ന് പറയാം. ഉപക്രമം എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഭഗവത്ഗീതയിലെ ഉപക്രമവും ഉപസംഹാരവും ഒരേ വിഷയത്തെക്കുറിച്ചാണ് എന്നുള്ളത് ആ ഗീതയുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ഉപസംഹാരമായിരിക്കുന്ന ശ്ലോകം ഏതാ? അവസാനം പറയുന്ന ശ്ലോകം ഏതാ? അത് 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ നോക്കിയാൽ കാണാം. അതിനെയാണ് നമുക്ക് ഉപസംഹാര ശ്ലോകമായിട്ട് സ്വീകരിക്കാൻ കഴിയുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. മാശുച എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അശോച്യാൻ അന്വശോചസ്ത്വം എന്ന് പറഞ്ഞ് ഭഗവാൻ ഗീതോപദേശം ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഉപക്രമവും ഉപസംഹാരവും ഒരേ വിഷയത്തെക്കുറിച്ചാണ് എന്നുള്ളത് ഒരു നല്ല ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ നല്ലൊരു ലക്ഷണമാണ് എന്ന് പറയുക. അപ്പം നല്ല നല്ല ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെയാണ്, തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒരേ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മധ്യേ മധ്യേ പറയുന്നതും അതേ വിഷയത്തെക്കുറിച്ചാണ്. അതേതാണ് ഈ വിഷയം? ഈ വിഷയത്തിനാണ് ആത്മവിഷയം എന്ന് പറയാം. ഇപ്പോൾ ഭഗവത്ഗീത മുഴുവനും എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ആത്മജ്ഞാനമുള്ളവരെയാണ് എന്താ പറയുക, പണ്ഡിതന്മാർ എന്ന് പറയാം. അപ്പോൾ അവിടെ അവസാനത്തെ പദം നോക്കിയാൽ കാണാം, പണ്ഡിതാഹ അല്ലേ, ബഹുവചനമാണ്, അതിൻ്റെ ഏകവചനമാണ് പണ്ഡിതഹ. അപ്പോൾ പണ്ഡിതഹ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമുള്ളവൻ എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് അർത്ഥം വരുന്നത്? ഇപ്പോൾ പണ്ഡ എന്നൊരു ഒരു പദമുണ്ട് സംസ്കൃതത്തിൽ. പണ്ഡ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിയായ അറിവിനാണെന്ന് പറയുക പണ്ഡ എന്ന് പറയാം. അറിവുകളിൽ വെച്ച് ഏറ്റവും ശരിയായ അറിവെന്താണോ അതാണ് പണ്ഡ എന്ന് പറയുന്നത്. ആത്മവിഷയാ ബുദ്ധിഹി എന്ന് പറയാം. ആത്മവിഷയാ ബുദ്ധിഹി അതാണ് പണ്ഡ എന്ന് പറഞ്ഞാൽ. പണ്ഡ യേഷാം തേ പണ്ഡിതാഹ, ആർക്കാണോ പണ്ഡയുള്ളത് അവരാണ് പണ്ഡിതന്മാർ. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പണ്ഡ ഉള്ളവരെ എന്ത് പറയാം, പണ്ഡിതൻ എന്ന് പറയാം. അപ്പോൾ പണ്ഡ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. അപ്പോൾ ശരിയായ ആത്മജ്ഞാനമാണ് ഭഗവാൻ ഈ ഗീതയിൽ കൂടെ ഈ ലോകത്തിലെല്ലാ മനുഷ്യർക്കും അർജുനനെ നിമിത്തീകരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അർജുനൻ്റെ ഇപ്പം എന്താ പറ്റിയത്? ദേഹചിന്ത കൊണ്ടാണ് അർജുനൻ പലതും പറഞ്ഞതല്ലേ, നേരത്തെ പറഞ്ഞല്ലേ പ്രജ്ഞാവാദാംശ ഭാഷസേ എന്ന് പറഞ്ഞു. ആ അർജുനൻ്റെ പ്രജ്ഞാവാദങ്ങളൊക്കെ നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ് 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഈ പ്രജ്ഞാവാദങ്ങളൊക്കെ, അതായത് ബുദ്ധിയുള്ള ആൾ പറയുന്ന വാക്കുകളൊക്കെ അർജുനൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ അർജുനൻ്റെ ഈ മനസ്സിലിപ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. ആ ദുഃഖം ഉണ്ടാവാൻ എന്താ കാരണം? അത് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണല്ലോ ദുഃഖം ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം അർജുനൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. എന്താണ് ഈ വൈരുദ്ധ്യം? അശോച്യാൻ അന്വശോചസ്ത്വം, ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലാത്തത് അവരെക്കുറിച്ച് അർജുനൻ ദുഃഖിക്കുന്നു എന്നുള്ളത് അറിവില്ലായ്മയെ കാണിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസേ, അതെന്തിനെ കാണിക്കുന്നു? പണ്ഡിതന്മാരെ പോലെ അർജുനൻ അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമാണ് ഭഗവാൻ തീർത്തു കൊടുക്കുന്നത്. അറിവുള്ള ആൾക്കാർ അറിവുള്ളവരെ പോലെ സംസാരിക്കണ്ടേ അല്ലേ? അപ്പോൾ അറിവില്ലാത്തവരെ അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ പെരുമാറുന്നതൊക്കെ ആരെ പോലെയാണ്, മൂഢനെ പോലെയാണ് പെരുമാറുന്നത്. ശരിക്കു പറഞ്ഞാൽ നമ്മളാണ് ഈ അർജുനൻ എന്ന് പറയുന്നതല്ലേ.
നമ്മൾ ഓരോരുത്തരും പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിചാരം എന്താ, എല്ലാ കാര്യവും എനിക്കറിയാം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഭഗവാൻ അത് കേട്ടാൽ ചിരിച്ചോണ്ട് നമ്മളോടും പറയും എന്ത്, പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, നീ എന്താ ഇങ്ങനെ പ്രജ്ഞാവാദങ്ങൾ പറയുന്നത്, അറിവുള്ളവരുടെ സദസ്സിൽ ഇതൊട്ടും ശോഭിക്കുകയില്ല. ഇതേ കാര്യമാണ് ഭരത രഘുഗണ സംവാദത്തിൽ ഭാഗവതത്തിൽ ഭരതൻ ആരോട് പറയുന്നത്, രഘുഗണനോട് പറയുന്നത് ഇതേ കാര്യമാണ്. അങ്ങ് സംസാരിക്കുന്നത് കേട്ടാൽ അകോവിത കോവിതവാദവാദാൻ പജസ്യഥോ നാദിവിതാം വരിഷ്ഠ എന്ന് പറഞ്ഞിട്ടാണ് ഭരതൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഉപദേശങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊക്കെ അറിവില്ലാത്തവരാണ് എന്ന് ആദ്യം നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കണം. ആർക്ക്? ഭഗവാനല്ലേ. അപ്പോഴാണ് ഭഗവാൻ നമുക്ക് ശരിയായ അറിവ് പ്രദാനം ചെയ്യുന്നത്. ഇനി ഏതായാലും ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗീതയുടെ സാരം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്യത്തിൽ പറയാം. ഇനി നമുക്ക് ആ പദങ്ങളൊക്കെ ഒന്ന് മുറിച്ചു നോക്കുക അല്ലേ. വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ആ പദങ്ങൾക്ക് അർത്ഥമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ. അശോച്യാൻ അന്വശോചസ്തും, അത് അശോച്യാൻ അന്വശോചത്വം, ഇങ്ങനെ മൂന്ന് പദങ്ങളാണ്. ആ മൂന്ന് പദങ്ങൾ ചേരുമ്പോഴാണ് എന്താവുന്നത്, അശോച്യാൻ അന്വശോചസ്തും, അശോച്യാൻ അന്വശോചത്വം. ഇനി പ്രജ്ഞാവാദാംശ്ച, അത് പദച്ഛേദം ചെയ്താൽ എന്താവും, പ്രജ്ഞാവാദാൻ ച എന്ന് രണ്ട് പദങ്ങളായിട്ട് മാറും. അതിൽ ചേരുമ്പോഴാണ് എന്താവുന്നത്, പ്രജ്ഞാവാദാംശ്ച. ഗതാസൂൻ അഗതാസൂംശ്ച, അത് പദച്ഛേദം ചെയ്താൽ ഗതാസൂൻ അഗതാസൂൻ ച എന്ന് മൂന്ന് പദങ്ങളാവും. ഒന്നുകൂടി പറയാം, ഗതാസൂൻ അഗതാസൂൻ ച, അങ്ങനെ മൂന്ന് പദങ്ങൾ. അത് ചേരുമ്പോഴാണ് എന്താകുന്നത്, ഗതാസൂൻ അഗതാസൂംശ്ച. നാനുശോചന്തി ന അനുശോചന്തി നാനുശോചന്തി. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്ന് കൂടി ആലോചിക്കാം. ഇവിടെ അന്വശോചഹ എന്ന് പറഞ്ഞാൽ എന്താ, അന്വശോചഹ എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചു, അനുശോചിതവാൻ എന്നർത്ഥം. അർജുനൻ ഇങ്ങനെ ദുഃഖിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? അശോച്യാൻ, ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലാത്തത് അവരെക്കുറിച്ചാണ് അർജുനൻ ദുഃഖിക്കുന്നത്. അതായത് ഈ ഭീഷ്മരെക്കുറിച്ചോ ദ്രോണരെക്കുറിച്ചോ കൗരവന്മാരെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ ഒന്നും ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അർജുനൻ ചിന്തിക്കുന്നതൊക്കെ ദേഹത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. ദേഹത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പല പല കാര്യങ്ങളും പ്രജ്ഞാവാദങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ദേഹചിന്തയല്ല വേണ്ടത്, പിന്നെയോ ആത്മചിന്തയാണ് വേണ്ടത്. ഈ ദേഹം എങ്ങനെ ജോലിച്ചത് ഉണ്ടാവുന്നു, കുറേ കാലം നിലനിൽക്കുന്നു, പിന്നെ കഴിഞ്ഞത് നശിച്ചു പോകുന്നു. ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്ന ദേഹത്തെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് അർജുന നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദേഹത്തെപ്പറ്റി അല്ല ചിന്തിക്കേണ്ടത്, ഒരു കാലത്തും നാശമില്ലാത്ത ആത്മാവിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്താ കാരണം? ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ ഒരിക്കലും ഗതാസൂൻ പ്രാണൻ പോയവരെക്കുറിച്ച് ദുഃഖിക്കാറില്ല, അഗതാസൂൻ പ്രാണൻ പോവാത്തവരെക്കുറിച്ചും ദുഃഖിക്കാറില്ല. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു, ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചൊന്നും പണ്ഡിതന്മാർ അറിവുള്ളവർ ദുഃഖിക്കാറില്ല, മരിച്ചുപോയവരെക്കുറിച്ചും ആര് ദുഃഖിക്കാറില്ല, അറിവുള്ളവർ ദുഃഖിക്കാറില്ല. അപ്പോൾ ദുഃഖം രണ്ട് തരത്തിലാണ്, ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക, അല്ലെങ്കിൽ മരിച്ചുപോയവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. ഈ രണ്ട് ദുഃഖത്തിനും ശരിക്കു പറഞ്ഞാൽ ഒരടിസ്ഥാനവുമില്ല, ഈ രണ്ട് ദുഃഖങ്ങളും ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ എല്ലാ ദുഃഖങ്ങളുടെയും ഒരു സ്വരൂപത്തെപ്പറ്റി ഭഗവാൻ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വളരെ ആലോചിച്ചാൽ ശരിയാണ്, നമ്മളെല്ലാവരും ദുഃഖിക്കുന്നത് ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മരിച്ചുപോയവരെക്കുറിച്ചാണ്. അസു എന്ന് പറഞ്ഞാൽ അസു എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അസു എന്ന് പറഞ്ഞാൽ എന്താ, പ്രാണങ്ങളെ, അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ പ്രാണങ്ങൾ എന്ന് പറയാൻ കാരണം പ്രാണൻ ഒന്നല്ല, അധികമുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ പ്രധാനമായിട്ട് അഞ്ച് പ്രാണങ്ങളുണ്ട്. പിന്നെ അതിന് പുറമെ വേറെയുണ്ട് പ്രാണങ്ങൾ, നാഗൻ, കൂർമൻ, കൃക്കലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന പേരുള്ള അഞ്ച് പ്രാണങ്ങൾ വേറെയുണ്ട്, ഉപപ്രാണങ്ങൾ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രാണങ്ങളെ പോകുന്നതിനാണ് എന്താ പറയുക, ഗതാസൂൻ, ഗതാസുൻ, അഗതാസുൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രാണൻ പോയവരെക്കുറിച്ചോ പ്രാണൻ പോകാത്തവരെക്കുറിച്ചോ ആര് ദുഃഖിക്കുന്നില്ല, അറിവുള്ളവർ ദുഃഖിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഗീതയിൽ ആദ്യം തന്നെ പറയുന്നത്. അവസാനം ഭഗവാൻ പറയാൻ പോകുന്നത് മാശ്ചഹ, അലയോ മനുഷ്യ, അലയോ അർജുന, നീ ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല. അപ്പോൾ ദുഃഖം ആവശ്യമില്ല എന്നാണ് ഗീത പ്രധാനമായിട്ട് പറയുന്നത്. എന്താ കാരണം? ആത്മചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ദുഃഖിക്കുന്നത്. ഇനി ആ ചില ചില വാക്കുകളോടൊന്ന് നോക്കൂ. അശോച്യാൻ അന്വശോചസ്തും, ആരെക്കുറിച്ചാണോ ദുഃഖിക്കാൻ അവകാശമില്ലാത്തത് അവരെക്കുറിച്ചാണ് അർജുന നീ ദുഃഖിക്കുന്നത്. പക്ഷേ പറയുന്നതൊക്കെ എന്താ, പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, അതല്ലേ രസം. പ്രജ്ഞാവാദം എന്ന് പറഞ്ഞാൽ എന്താ, പ്രജ്ഞാവാദം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ പ്രജ്ഞാവതാം വാദാൻ,
പ്രജ്ഞയുള്ളവരുടെ വാദങ്ങൾക്കാണ് എന്ത് പറയാം, പ്രജ്ഞാവാദങ്ങൾ എന്ന് പറയാം. ബുദ്ധിമതാം വചനാനി എന്ന് പറയാം. ബുദ്ധിമതാം വചനാനി, ബുദ്ധിയുള്ളവരുടെ വാക്കുകൾക്കാണ് എന്ത് പറയുക, പ്രജ്ഞാവാദങ്ങൾ എന്ന് പറയും. അപ്പോൾ അർജുനൻ പറയുന്നതൊക്കെ ബുദ്ധിയുള്ളവർ പറയുന്നത് പോലെയാണ് പറയുന്നതല്ലേ. പക്ഷേ പണ്ഡിതന്മാർ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ അർജുനനെ പോലെ ദുഃഖിക്കാറില്ല. അപ്പോൾ ആ അർജുനൻ്റെ ആ വിരുദ്ധ ഭാവത്തെ കളയാണ് ഭഗവാൻ ഗീതോപദേശം കൊണ്ട് ചെയ്യുന്നത്. നല്ല അറിവുള്ള ആൾക്കാർ അറിവുള്ളവരെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണ്ടേ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അർജുനൻ്റെ ആ അജ്ഞാനത്തെ മാറ്റി ശരിയായ ജ്ഞാനവിജ്ഞാനങ്ങൾ അർജുനന് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ്റെ ആ ശരിയായ ഭാവം എന്താണ് എന്ന് ഭഗവാൻ സൂചിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അർജുനനെ നിമിത്തീകരിച്ച് ഭഗവാൻ നമ്മെ എല്ലാവരെയും ബോധിപ്പിക്കുകയാണ്, അറിവാണ് യഥാർത്ഥത്തിൽ നേടേണ്ടത്, ആ ശരിയായ അറിവ് എന്തിനെക്കുറിച്ചുള്ള അറിവാണ്, ആത്മജ്ഞാനമാണ് അല്ലേ. അപ്പോൾ ഈ ആത്മജ്ഞാനം ഇല്ലാതിരിക്കാൻ എന്താ കാരണം, ദേഹോഹം എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഞാൻ ദേഹമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവും. ഈ അഹങ്കാരമാണ് പല ദുഃഖങ്ങൾക്കും കാരണം. പിന്നെ രണ്ടാമത് വരുന്ന ചിന്തയാണെന്ത്, മമത. ഇവരൊക്കെ എൻ്റെ ആൾക്കാരാണ്, ഈ സാധനങ്ങളൊക്കെ എൻ്റേതാണെന്നുള്ള ചിന്തയ്ക്കാണ് മമത എന്ന് പറയാം. അപ്പോൾ ഈ അഹന്താ മമതകൾ പൂർണ്ണമായി നശിച്ചാൽ മാത്രമേ ശരിയായ ആത്മജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ആ ശരിയായ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അറിവുള്ളവരെ പോലെ സംസാരിക്കുള്ളൂ എന്നർത്ഥം. ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അതാണല്ലോ വേണ്ടതല്ലേ. ഒന്നുകിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ആരെ പോലെ സംസാരിക്കണം, അറിവുള്ളവരെ പോലെ സംസാരിക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭഗവത്ഗീതയിൽ അർത്ഥം പറയുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ നേരം ഇരുന്ന് വ്യാഖ്യാനിച്ചാലേ നമുക്ക് ഓരോരോ ശ്ലോകത്തിൻ്റെയും ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്കാണെങ്കിൽ എത്രയെങ്കിലും നേരം ഒരു ശ്ലോകം തന്നെ പറഞ്ഞിരിക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ചുരുക്കി പറയണം. അതുകൊണ്ട് തന്നെ ആ ശ്ലോകം നന്നായിട്ട് വായിക്കുക, ഞാൻ ഒന്നുകൂടി ഇത് വായിക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ഭഗവാൻ ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മളൊക്കെ ദുഃഖിക്കാറുണ്ടല്ലേ ജീവിതത്തിൽ, പല പല അവസരങ്ങളിലും പല പല കാരണങ്ങൾക്കും വേണ്ടി ദുഃഖിക്കുന്നവരാണ് സാധാരണക്കാരായ നമ്മളൊക്കെ. അപ്പം അങ്ങനെ സാധാരണക്കാരായ നമ്മളോടൊക്കെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കുന്നത് അസ്ഥാനത്താണ്. ദേഹചിന്തയുള്ളതുകൊണ്ടും മമതയുള്ളതുകൊണ്ടും അഹന്തയുള്ളതുകൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ദുഃഖിക്കുന്നത്. അപ്പോൾ ദുഃഖങ്ങളൊക്കെ തീരാനുള്ള ഏറ്റവും നല്ല ഒരു മൊഴിയാണ് ഭഗവാൻ ഈ ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ശ്ലോകം കുറേ തവണ പാരായണം ചെയ്യുക. എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നല്ലതാണ്. തെറ്റുകൂടാതെ വായിക്കുക. ആദ്യം വായിക്കുമ്പോഴൊക്കെ തെറ്റുണ്ടാവും, സാരമില്ല. മെല്ലെ 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 അറിവുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഉറക്കെ വായിക്കുക. അങ്ങനെ ഉറക്കെ വായിക്കുമ്പം നമ്മുടെ തെറ്റുകളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചു തരും. അങ്ങനെ നമ്മൾ തെറ്റുതിരുത്തി അവസാനം നമുക്ക് ഏറ്റവും ശരിയായിട്ടത് പാരായണം ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ പാരായണം ശരിയായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ശ്ലോകം തന്നെ എത്രയോ തവണ ഇങ്ങനെ പാരായണം ചെയ്യുക. പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ മുന്നിൽ നന്നായിട്ട് കാണുക. ഭഗവാൻ്റെ ആ തിരുമുഖം കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. പുഞ്ചിരിക്കുന്ന ഭഗവാൻ്റെ തിരുമുഖത്തേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ പൂർണ്ണമായിട്ട് വയ്ക്കുക. ഭഗവാനോട് പറയുക, ഈ ശ്ലോകത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണോ അത് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ. വ്യാഖ്യാതാക്കൾ പലതും എഴുതി വയ്ക്കും, അത് അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരെഴുതുന്നത്. പക്ഷേ ശരിയായ അർത്ഥം ആർക്കാ അറിയാം, ഭഗവാൻ മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഭഗവാൻ്റെ ആ തിരുമുഖം നല്ലതുപോലെ മനസ്സിൽ കണ്ട് ഭഗവാൻ ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഭഗവാൻ്റെ ചുണ്ട് ചലിക്കുന്നത് എന്നുപോലും നമ്മളിങ്ങനെ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ ശ്ലോകം പാരായണം ചെയ്യാം. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ തന്നെ ഇതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. അതായിരിക്കും ഗീതയുടെ ശരിയായ അർത്ഥം. അപ്പം അങ്ങനെ ശരിയായ അർത്ഥം കിട്ടുന്നത് വരെ നമ്മളെന്ത് ചെയ്യണം, ഗീതയെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം, ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്നർത്ഥം. അപ്പം ഏതായാലും ഇന്ന് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വാക്കുകളൊക്കെ ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഗീതാശ്ലോകത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണോ അത് വേണ്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഫുരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം.
കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.